പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരായ ആരോപണ പരാതി വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും കേരളയിൽ പദ്ധതി അട്ടിമറിക്കാൻ നൂറ്റൻപത് കോടി രൂപ കോഴ വാങ്ങിയത് അന്വേഷിക്കണമെന്നാണ് പരാതി കേസ് കഴിഞ്ഞ ദിവസം കോടതി ഫയലിൽ സ്വീകരിച്ചിരുന്നു വി എസ് കൂടുതൽ വിശദാംശങ്ങളുമായി ഗുഡ് മോർണിംഗ് അനുരാഗ് വി ഡി സതീഷിനെതിരായ പുനർജനി തട്ടിപ്പ് കേസിന് പിന്നാലെയാണ് ഇത്തരം ഒരു വലിയൊരു കുഴയ ആരോപണം നിലനിൽക്കുന്നത് ഇന്നിപ്പോൾ ഈ കേസ് പരിഗണിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ എപ്പോഴാണ് കേസ് പരിഗണിക്കുന്നത് കീർത്തി കേരയിൽ പദ്ധതി കേരളത്തിൽ വരികയാണെങ്കിൽ കേരളം ഒരു ഐ ടി ഹബ്ബായി മാറും അതുകൊ തടയാൻ വേണ്ടി കർണാടക ഹൈദരാബാദ് ഐ ടി ലോബികൾ വി ഡി സതീശിനെ സമീപിച്ചെന്നും നൂറ്റി അൻപത് കോടി രൂപ കോഴിയായി എന്നുള്ളതാണ് നിയമസഭയിൽ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണം അത് ഏതെങ്കിലുമൊരു ഒരു പ്രാദേശിക നേതാവ് കവലപ്രസംഗം നടത്തിയതല്ല ഗൗരവതരമുള്ള ആരോപണമാണ് കാരണം നിയമസഭാ സമ്മേളനം നടക്കിയ സ്പീക്കർക്ക് മുന്നിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്ക് നടുവിൽ നിന്നാണ് പി വി അൻവർ എം എൽ എ ഈ ആരോപണം ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെ അതിൽ അന്വേഷണം നടത്തണം എന്നുള്ള ആവശ്യമാണ് പൊതുപ്രവർത്തനായ ഹഫീസ് ഉന്നയിച്ചത് അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ വിജിലൻസ് ഡയറക്ടർക്ക് അദ്ദേഹം നേരത്തെ തന്നെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു അതിൽ വേഗത്തിൽ അന്വേഷണം നടത്തണം എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം വിജിലൻസ് കോടതിയിൽ ഹഫീസ് ഹർജി നൽകിയത് അത് കോടതി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് പ്രാഥമിക വാദം കോടതി കേൾക്കും പതിനൊന്ന് മണിക്കാണ് ഈ വാദം കേൾക്കുക എന്തായാലും പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനായിരിക്കും കോടതി നിർദ്ദേശം നൽകുക അങ്ങനെയാണെങ്കിൽ വി ഡി സതീശൻ എന്തായാലും ഇനി മറുപടി നൽകാതെ മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നിയമസഭയിൽ ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ അതിന് പിന്നാലെ തന്നെ സംസാരിക്കാൻ അവസരം വി ഡി സതീശന് ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ പോലും ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉണ്ടായിട്ട് പോലും അതിൽ കൃത്യമായി മറുപടി പറയാനോ അല്ലെങ്കിൽ അത് പൂർണ്ണമായി തള്ളിക്കളയാനോ വി ഡി സതീശന് നിയമസഭയിൽ വെച്ചുപോലും ായിട്ടില്ല എന്നുള്ളതാണ് ഗൗരവതരമായ വിഷയം അവിടെ പോലും മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള മറുപടിയാണ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഈ ആരോപണം ഉന്നയിച്ച് മിനിറ്റുകൾക്കകം വി ഡി സതീശൻ നടത്തിയത് പിന്നാലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചോദ്യങ്ങളായി ഇത് വരുമ്പോൾ പോലും അദ്ദേഹം കൃത്യമായ മറുപടി നൽകുന്നില്ല വി ഡി സതീശന്റെ കഴിഞ്ഞ കാലത്തെ ഒരു സ്വഭാവം പോലെ തന്നെ ഉത്തരമുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുക എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത് എന്തായാലും കോടതി ഇത് അന്വേഷിക്കാൻ പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകുകയാണെങ്കിൽ വി ഡി സതീശന് കൃത്യമായ മറുപടി തന്നെ നൽകേണ്ടി വരും കാരണം ഇത്തരത്തിൽ നൂറ്റി കോടി രൂപ കർണാടക ഹൈദരാബാദ് ഐ ലോബികൾ നൽകിയെന്നും അത് കണ്ടെയ്നറുകളിൽ ചേറ്റുവ കടപ്പുറത്തേക്ക് എത്തിയെന്നും റിവേഴ്സ് ഹവാല ഇടപാടിലൂടെ അത് ആംബുലൻസുകളിൽ മറ്റിടങ്ങളിലേക്ക് മാറ്റിയെന്നുള്ളതാണ് പി വി അൻവർ ഉന്നയിച്ച ആരോപണം മാത്രമല്ല കൃത്യമായ തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്നുള്ളതും വെറും രാഷ്ട്രീയ ആരോപണമല്ല എന്നുള്ളതാണ് അന്ന് പി വി എൻവർ പറഞ്ഞ കാര്യം അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും തരത്തിൽ വിജിലൻസ് അന്വേഷണം ഏറ്റെടുത്ത് അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ പി വി അൻവറിനെ ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അല്ലെങ്കിൽ മൊഴിയെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ആ മൊഴിയെടുക്കുന്ന ഘട്ടത്തിൽ എന്തായാലും പി വി അൻവറിനെ ഇത്തരത്തിൽ ഉള്ള ഒരു തെളിവുകൾ ഈ ആരോപണത്തിന് അടിസ്ഥാനമായ തെളിവുകൾ നൽകേണ്ടി വരും ആ തെളിവുകൾ എന്തായാലും വി ഡി സതീശിനെ തിരിച്ചടിയാകുമെന്ന കാര്യം കൂടിയാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ എന്തായാലും ഇന്ന് പ്രാഥമിക വാദം കോടതി കേൾക്കുകയും ചെയ്യും ഏത് നിലപാട് കോടതി സ്വീകരിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ശരി അനുരാഗാണ് ആ വിവരങ്ങൾ